നമസ്കാരം. ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരിക്കുന്നു എന്നാരോപിച്ച് ചിലർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ബെഞ്ച് വെട്ടിപ്പൊളിച്ചതിനെതിരെ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ പ്രതിഷേധം. ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഇരിപ്പിടത്തിൽ രണ്ടുപേർ ഒരുമിച്ചിരുന്നാണ് വിദ്യാർത്ഥികൾ സദാചാര ഗുണ്ടകൾക്ക് മറുപടി നൽകിയത്. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് സംഭവം. ചൊവ്വാഴ്ച വൈകിട്ട് വിദ്യാർത്ഥികൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തിയപ്പോഴാണ് ഇരിപ്പിടം വെട്ടിപ്പൊളിച്ച് ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന രീതിയിലാക്കിയത് കണ്ടത്. ആദ്യം സംഭവം മനസ്സിലായില്ലെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികളും അടുത്തിരിക്കുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതിഷേധമുയർന്നു. ഇതിനിടെയാണ് ഇതിന് മറുപടിയുമായി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ബെഞ്ചിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മടിയിലിരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതിന്റെ ചിത്രവും വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അടുത്തിരിക്കരുത് എന്നല്ലേ ഉള്ളൂ, മടിയിൽ ഇരിക്കാലോ അല്ലേ എന്ന് കുറിപ്പോടെയാണ് പലരും ചിത്രം പങ്കുവച്ചത്. ഇത് വൈറലായതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഇതോടെ മറ്റു വിദ്യാർത്ഥികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. സംഭവം വൈറലാകുമെന്നും ഇത്രയേറെ പിന്തുണ ലഭിക്കുമെന്നും കരുതിയില്ലെന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥി ആര്യ പറഞ്ഞു. പൊതുസമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. മുൻപും ഇത്തരം വിവേചനങ്ങൾക്കെതിരെ കോളേജിൽ സമരം നടന്നിരുന്നു. വൈകിട്ട് 6:30 മുൻപായി പെൺകുട്ടികൾ ഹോസ്റ്റലിൽ കയറണമെന്ന നിർദ്ദേശത്തിനെതിരെയായിരുന്നു അന്ന് സമരം. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ 3 മാസം നടത്തിയ സമരത്തെ തുടർന്ന് സമയം രാത്രി 9:30 വരെ ദീർഘിപ്പിക്കുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.